കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ സംഘർഷം. കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. സംവരണ സീറ്റിലേക്കുള്ള വോട്ടെണ്ണൽ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ആരോപിച്ചു. ആരോപണം കെ എസ് യു നിഷേധിച്ചു. 15 ബാലറ്റ് പേപ്പറുകൾ കാണാനില്ല എന്നും ബാലറ്റ് പേപ്പറുകൾ കെ എസ് യു മോഷ്ടിച്ചുവെന്നും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷു ആരോപിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണോ? എന്താണ് നിലവിലെ സാഹചര്യം? പ്രവിത, ഇപ്പോൾ പ്രതിഷേധമല്ല, വിദ്യാർത്ഥികൾ തമ്മിൽ വലിയ സംഘർഷമാണ് കേരള സർവകലാശാല സെനറ്റ് ഹാളിനുള്ളിൽ നടക്കുന്നത്. വിദ്യാർത്ഥികൾ ഇവിടുത്തെ കസേരകൾ, അതായത് സെനറ്റ് ഹാളിൽ ഉണ്ടായിരുന്ന കസേരകൾ, അത് വലിച്ചു പറിച്ച് അതിൻ്റെ തടിക്കഷ്ണങ്ങൾ പരസ്പരം എറിയുകയാണ്. ഇതിൻ്റെ നടുക്ക് പോലീസ് ഇരു വിദ്യാർത്ഥി വിഭാഗങ്ങളെയും പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഒരു ഭാഗത്ത് കെ എസ് യു പ്രവർത്തകരും ഒരു ഭാഗത്ത് എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിലുള്ള കടുത്ത അടിയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറായി തുടങ്ങിയ സംഘർഷമാണ് അത് ഇപ്പോൾ വലിയൊരു അടിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പോലീസ് ലാത്തി ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ ഈ സെനറ്റ് ഹാളിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഇപ്പോൾ ഒരു തർക്കം ഉടലെടുത്തിരിക്കുന്നത്. അതായത് 15 ബാലറ്റ് പേപ്പറുകൾ കാണാനില്ലെന്നായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ ആരോപിച്ചിരുന്നത്. നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കെ എസ് യു പ്രവർത്തകർ ഈ സെലക്ട് ഹാളിൽ ഉണ്ടായിരുന്നു. ഈ ബാലറ്റ് പേപ്പറുകൾ കെ എസ് യു പ്രവർത്തകർ എടുത്തു മാറ്റി എന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ ആരോപിക്കുന്നത്. അതിനുശേഷം ഇവർ സെനറ്റ് ഹാളിലേക്ക് ഉള്ളിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചു. പോലീസ് കാവലുണ്ടായിരുന്നു. അതിനുശേഷം ഇരു വിദ്യാർത്ഥി വിഭാഗങ്ങൾ കെ എസ് യു ആരോപിക്കുന്നത് എസ് എഫ് ഐ ആണ് ഈ ബാലറ്റ് പേപ്പർ എടുത്തു മാറ്റി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്നായിരുന്നു. അങ്ങനെ ഇരു വിദ്യാർത്ഥി വിഭാഗങ്ങളും പരസ്പരം ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോർവിളിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ്. വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടുത്തെ സീറ്റുകൾ, അതായത് കുഷൻ സീറ്റുകൾ ഉണ്ടായിരുന്നത് പലതും അടിച്ചു തകർത്ത് അത് പരസ്പരം എറിയുകയാണ്. ഇതിനിടയ്ക്ക് ചില പോലീസുകാർക്കും ഏറ് കൊണ്ടിട്ടുണ്ട് ഇതിൻ്റെ തടിക്കഷ്ണങ്ങൾ കൊണ്ട്. എന്തായാലും വലിയ സംഘർഷം തന്നെയാണ് കേരള സർവകലാശാല സെനറ്റ് ഹാളിനുള്ളിൽ ഇപ്പോൾ നടക്കുന്നത്. വിദ്യാർത്ഥികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിൽ എസ് എഫ് ഐ പ്രവർത്തകരാണ് ഭൂരിഭാഗം, അതായത് വിദ്യാർത്ഥികളുടെ എണ്ണം കൊണ്ട് കൂടുതലും എസ് എഫ് ഐ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. കെ എസ് യു പ്രവർത്തകർ വളരെ ചുരുക്കം പേരാണ്. അവർ അതിൻ്റെ പിൻഭാഗത്ത് നിൽക്കുകയാണ്. അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പരസ്പരം ഈ തടിക്കഷ്ണങ്ങൾ വലിച്ചെറിയുകയും ഈ മേശയും കസേരയും ഒക്കെ ഒടിച്ച് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ വലിച്ചെറിയുകയും പരസ്പരം പോർ വിളിക്കുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർ ഈ അക്രമകാരികളായ വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമം ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏതാണ്ട് ഒരു മണിക്കൂറായി തുടങ്ങിയ ഈ ഒരു സംഘർഷം ഇപ്പോഴും അയയുന്നില്ല. അത് കൂടുതൽ കൂടുതൽ തീവ്രതയിലേക്ക് കടക്കുകയാണ്. എന്തായാലും വിദ്യാർത്ഥികൾ ഇപ്പോഴും ഇവിടെ പരസ്പരം പോർ വിളിച്ച് തുടരുക തന്നെയാണ്. വിദ്യാർത്ഥികൾ ജയകുമാറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനിടെയാണ് ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നത്. എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ ഈ സെനറ്റ് ഹാളിൽ വെച്ച് ഏറ്റുമുട്ടി ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ, അതിൻ്റെ വോട്ടെണ്ണൽ അട്ടിമറിക്കാൻ ശ്രമം എന്നാരോപിച്ചാണ് സംഘർഷങ്ങൾക്ക് തുടക്കമായത്. 15 ബാലറ്റ് പേപ്പറുകൾ കാണാനില്ല, സംവരണ സീറ്റുകളിലേക്കുള്ള വോട്ടെണ്ണൽ അട്ടിമറിക്കാൻ കെ എസ് യു ശ്രമിക്കുന്നു എന്നായിരുന്നു എസ് എഫ് ഐയുടെ ഇടപെടൽ. 15 ബാലറ്റ് പേപ്പറുകൾ കാണാനില്ല എന്ന ആരോപണം എസ് എഫ് ഐ മുന്നോട്ട് വെച്ചു. എന്നാൽ കെ എസ് യു പ്രവർത്തകർ അത് തള്ളുകയാണ് ചെയ്തത്. ബാലറ്റ് പേപ്പറുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചത് കെ എസ് യു ആണ് എന്ന് എസ് എഫ് ഐ പറയുമ്പോൾ, അല്ല, കെ എസ് യുവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ നടപടി ഉണ്ടായത് എന്ന് എസ് എഫ് ഐ പ്രവർത്തകർ പറയുമ്പോൾ, എസ് എഫ് ഐ പ്രവർത്തകരാണ് ഇതിന് ശ്രമിച്ചത് എന്ന് കെ എസ് യു ആരോപിക്കുന്നു. അങ്ങനെ സംഘർഷാവസ്ഥയായിരുന്നു. തൊട്ടുപിന്നാലെ ഇപ്പോൾ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുകയാണ്. അവിടെ നടന്ന വോട്ടെണ്ണലിനിടെയാണ് ഈ സംഘർഷമുണ്ടായത്. ഇപ്പോൾ ഈ സെനറ്റ് ഹാളിനകത്താണ് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. പോലീസ് അവർക്കിടയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സംഘർഷസ്ഥിതി തന്നെയാണ് ഇപ്പോഴും. അവരെ ശാന്തരാക്കാൻ പോലീസ് ശ്രമിക്കുന്നു, പക്ഷേ വഴങ്ങുന്നില്ല എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ. ഇപ്പോഴും സംഘർഷസ്ഥിതി തന്നെയാണ് അവിടെയുള്ളത്. വൻ തോതിലുള്ള പോലീസ് സന്നാഹം അവിടെ എത്തിയിട്ടുണ്ട്. അവർ ഈ സെനറ്റ് ഹാളിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്നവർ പ്രവർത്തകരോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇരുവിഭാഗവും അവിടെ തന്നെ നിലയുറപ്പിക്കുന്നു, വാക്പോരിൽ ഏർപ്പെടുന്നു. ഇപ്പോൾ സംഘർഷം തുടരുകയാണ് ഈ സെനറ്റുകളിൽ. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. നേരത്തെ അവിടെ വലിയ തോതിൽ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. ആ സ്ഥിതിക്ക് ഇപ്പോഴും മാറ്റമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തടിക്കഷ്ണങ്ങൾ ഇരുവിഭാഗവും പരസ്പരം എടുത്തെറിയുന്നതും നേരത്തെ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. ഇപ്പോൾ പോലീസ് അവരെ ശാന്തരാക്കാൻ ശ്രമിക്കുകയാണ്. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിനിടെയാണ് ഇപ്പോൾ വലിയ സംഘർഷമുണ്ടായിരിക്കുന്നത്. റിസർവേഷൻ സീറ്റുകളിലേക്കുള്ള വോട്ടെണ്ണൽ അട്ടിമറിക്കാൻ ശ്രമമുണ്ടായി എന്നാണ് ആരോപണം. ഇപ്പോൾ വീണ്ടും സംഘർഷാവസ്ഥയുണ്ടായിരിക്കുന്നു സെനറ്റ് ഹാളിൽ. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണിനിടെയാണ് ഈ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. പോലീസ് സംഘം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്.